ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെയോ അവസരമൊരുക്കി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 1:8-9 നമുക്ക് വായിക്കാം. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പള്ളിയുമായിരിക്കും. നമ്മൾ ഇന്നലെ ദൈവവചനം ധ്യാനിച്ചപ്പം നമ്മൾ ശ്രദ്ധിച്ച വിഷയം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ ശ്രദ്ധിച്ചല്ലോ, യഹോവയുടെ ഭക്തി ദൈവത്തെ അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വിഷയമാണ് യഹോവയുടെ ആ ഭക്തി. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം അപ്പൻ അമ്മയെ അനുസരിക്കണമെന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യമായ ഒരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കുടുംബജീവിതത്തിൻ്റെ ഈ വിഷയം സർവശക്തനായ ദൈവമാ ഇത് തീരുമാനിച്ചത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, ആ കുടുംബം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിത്വത്തെ പണിയെന്ന ആ ഒരു കാര്യം നമുക്ക് ആർക്കും വിട്ടുകളയാൻ ഒക്കത്തില്ല. സർവജ്ഞാനിയായ ദൈവത്തിന് മുമ്പേ തന്നെ അറിയാമായിരുന്നു ആദാമും ഹവ്വയെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ തലമുറ ഈ ഭൂമിയെ നരയ്ക്കും. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള ഒരു വിഷയമാണ്. പക്ഷേ ഈ ഭൂമിയിൽ വരുന്ന ഓരോ വ്യക്തികൾ അവരെ അവരുടെ വ്യക്തിത്വത്തെ പണിയണമെങ്കിൽ ആ ക്രമം അനുസരിച്ച് ആ സ്വഭാവത്തിന് ഒരു രൂപീകരണം കൊടുക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിച്ച് ദൈവഹിതം നിറവേറണമെങ്കിൽ കുടുംബജീവിതം അത്യാവശ്യമാണ്. സർവജ്ഞാനിയായി ദൈവത്തിനറിയാം. ആദാമു ഹവ്വേ അവരെ സൃഷ്ടിച്ചപ്പം അവർ ചെറിയ പിള്ളേരായിട്ടല്ല സൃഷ്ടിച്ചേ. അവർക്ക് അത്രയും പരിജ്ഞാനമുണ്ട്. അവരുടെ കണ്ണ് തുറന്നപ്പം അവർക്ക് കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പാപത്തിൻ്റെ ആ മലിനത അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സാദൃശ്യം സ്വരൂപം ഉണ്ടല്ലോ. അതുമാത്രമല്ല, അവർക്ക് ദൈവമായിട്ടുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുണ്ടല്ലോ. ആ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ തന്നെ ഞങ്ങളുടെ വിശ്വാസം ഒത്തിരി കാര്യങ്ങൾ സർവശക്തനായ ദൈവം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. വേദവസ്തുത്തിൽ അതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയും ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ഒത്തിരി കാര്യങ്ങൾ സ്നേഹവാനായ ദൈവം ഒരു പിതാവിൻ്റെ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ദൈവഹിതത്തിൻ്റെ വിരോധമായി മത്സരിച്ചപ്പം, പാപത്തിൻ്റെ അടിമയായപ്പം, ഇനി ഈ ഭൂമി വരുന്ന എല്ലാവരും, ഈ ആദ്യ മനുഷ്യനിൽ നിന്ന് വരുന്ന എല്ലാവരും പാപത്തിൻ്റെ അടിമയായിട്ടാണ് ജനിക്കുന്നത്. ജനനം മുതലേ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വിരോധമായി ജീവിക്കുവാനുള്ള അവർ സ്വഭാവം അകത്തുണ്ട്. നന്മയും തിന്മയുടെ അറിവ് വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടിയെങ്കിലും പക്ഷെ നന്മയുടെ ചെയ്യാനുള്ള പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്യേണ്ടിയ പോലെ ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം പാപത്തിൻ്റെ അബന്ധനമുള്ളതുകൊണ്ടാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തിന്മയായി മാറുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം ഈ കുടുംബജീവിതം അതിൻ്റെ ആരംഭം ദൈവം തന്നെയാണ് ഇട്ടത്. ആ കുടുംബജീവിതം ഉള്ളതുകൊണ്ട് ജനിക്കുന്ന കൊച്ചിന് ആദ്യം തൊട്ടേ
ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, പ്രതിസന്ധികളെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിനെല്ലാം പഠിക്കുവാനും അനുഭവിക്കുവാനും ഒരു നല്ല ഒരു സ്ഥാനം സ്വർഗം ഒരുക്കി. പിതാവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അമ്മയും എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്ര നല്ല ഒരു അന്തരീക്ഷമാണ് ദൈവം മുമ്പേ തന്നെ കരുതി ഒരുക്കിയത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ ഹിതം ഒരു പൈതൽ മനസ്സിലാകണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ ദൈവഭയം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ ദൈവഭയമാ ആ കുടുംബത്തെ ദൈവഹിതപ്രകാരം മുന്നോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നത്. ദൈവഭയമുള്ള അപ്പനമ്മയ്ക്കും അവരുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തുവാനും കഴിയും. സാത്താൻ ആരംഭം തൊട്ടേ ഈ കുടുംബജീവിതത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. ദൈവം ആദാമിന് തക്കതായ ഒരു തുണ ദൈവം തന്നെ ഒരുക്കി കൊടുത്തു. പക്ഷെ പാപം വന്നുകൊണ്ട് ഇന്ന് നമുക്ക് കാണാമല്ലോ, ഡിവോഴ്സും LGBTQ അത് നിങ്ങൾക്കറിയാമല്ലോ, എത്ര രീതികൾ, എത്ര പാപം മനുഷ്യന്റെ ചിന്തയെ തന്നെ വഷളാക്കി തകർത്തിയിട്ടേക്കുക. ഇത് അടുത്ത തലമുറയെ എത്ര ബാധിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ദൈവവചനത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തകർന്ന കുടുംബജീവിതങ്ങൾ നമുക്ക് കാണാമല്ലോ. അതേ സമയത്ത് ദൈവഭയത്തിലുള്ള അപ്പനമ്മയുടെ ജീവിതവും ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ ആ കുടുംബജീവിതം അവരുടെ തലമുറയ്ക്ക് എത്ര ആശ്വാസമായി കാരണമായി. അവരുടെ സന്തതികൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി നമുക്ക് കാണാമല്ലോ. അതിന് ഉദാഹരണമായി മോശയുടെ അപ്പനമ്മ, സാമുവേൽ, യോഹന്നാൻ സ്നാപകൻ, ഇവരുടെ അപ്പനമ്മയുടെ ജീവിതം നമുക്ക് കാണാമല്ലോ. നമുക്ക് ദൈവസഭയുടെ ചരിത്രം നോക്കിയാലും ദൈവഭയമുള്ള അപ്പനമ്മയുടെ ജീവിതം അവരുടെ തലമുറയെ എത്ര അനുഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ യോദ്ധാക്കളായി എത്ര പേര് ആയിത്തീരുവാൻ അപ്പനമ്മയുടെ ആ ദൈവഭയം കാരണമായി തീർന്നു. ഇന്ന് നമ്മൾ സൊസൈറ്റിയെ നോക്കുമ്പോൾ ഓരോ ദിവസം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികൾ അപ്പനമ്മയാണെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ തോളയിൽ എത്ര ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവഭയമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ ദൈവഭയത്തിൽ നമുക്ക് വളർത്തുവാൻ കഴിയും. മക്കളും മനസ്സിലാക്കേണ്ടത് നമ്മൾ അപ്പനമ്മയെ അനുസരിക്കേണ്ടതാ. അപ്പൻ്റെ ആ നിർദ്ദേശങ്ങൾ, അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട വിഷയങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കാൻ പഠിക്കണം. നമ്മൾ അപ്പനമ്മയുടെ ആ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിച്ചാൽ ദൈവഹിതപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ അപ്പനമ്മ അത്രയും പഠിത്തമുള്ളവർ അല്ലായിരിക്കാം, പക്ഷെ അവരുടെ കണ്ണുനീർ, അവരുടെ പ്രാർത്ഥന, ദൈവവചനത്തിൽ ഉള്ള അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സ്വഭാവത്തിന് രൂപീകരണം തരും. അങ്ങനെയാണെങ്കിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ ജീവിതം മാതൃകയായി തീരുവാൻ ദൈവം സഹായിക്കും. അത് കൃപയുടെ ഒരു ആഭരണമായി തീരും. അതാർക്കും നമ്മളെ നിന്ന് എടുത്തു കളയുവാൻ കഴിയത്തില്ല. അതിൻ്റെ വില നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മങ്ങത്തുമില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും, അപ്പനമ്മ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുമാരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, എൻ്റെ വചനത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ സദൃശ വാക്യത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ എത്ര വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇതിനെ ഏറ്റെടുക്കുവാൻ.
സ്വീകരിക്കുവാൻ, ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ. അല്ല മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ ജീവിതം മറ്റവരുടെ മുമ്പേ ഒരു വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ, ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ.